मैन्युफैक्चरिंग टेक्नोलॉजी ലാബിലെ മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പ്. ഇത് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസിന്റെ സ്ട്രക്ചറൽ സ്റ്റഡിക്ക് വേണ്ടിയാണ്. അത് ഇന്റേണൽ സ്ട്രക്ചർ ആകാം, എക്സ്റ്റേണൽ സ്ട്രക്ചർ ആകാം. നമ്മുടെ ലാബിൽ ഉള്ളത് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 2000 ആണ്. നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 1000 ആണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് മെറ്റീരിയലിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുവാനാണ്. ടെസ്റ്റിംഗ് സോഴ്സായി ഉപയോഗിക്കുന്നത് ലൈറ്റാണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മെറ്റീരിയലിൻ്റെ സർഫസ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് മെഷീൻസ് ഉപയോഗിക്കുന്നു, ബെൽ ഗ്രൈൻഡറും പോളിഷിംഗ് മെഷീനും. മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നിങ്ങനെയാണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ടെസ്റ്റിംഗ് സോഴ്സ് ലൈറ്റാണ്, ഇലക്ട്രോൺ ബീമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ടെസ്റ്റിംഗ് സോഴ്സ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ വീണ്ടും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെം, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടെം, ആറ്റം ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 2000 ആണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സെമ്മിൻ്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 50000 ആണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടെമ്മിൻ്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 200000 ആണ്. ആറ്റം ഫോഴ്സ് മൈക്രോസ്കോപ്പിൻ്റേത് 1 crore. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പും സെമ്മും ഉപയോഗിക്കുന്നത് സ്പെസിമിൻ്റെ സർഫസിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് സ്പെസിമിൻ്റെ സർഫസ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് സർഫസ് പ്രിപ്പറേഷൻ ആവശ്യമില്ല. ടെം ഉപയോഗിക്കുന്നത്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് സ്പെസിമിൻ്റെ ഇൻ്റേണൽ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുന്നതിനാണ്. ആറ്റം ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ആറ്റം സ്റ്റഡിക്ക് വേണ്ടിയാണ്. നമ്മുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ 1000 ആണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് മെറ്റൽസിൻ്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യുവാനാണ്. ഫൗണ്ട്രിയിൽ കാസ്റ്റിങ്ങിന് ശേഷം ഇൻസ്പെക്ഷൻ നടത്തുന്നതിനും ഹീറ്റ് ട്രീറ്റ്മെൻ്റ് നടത്തിയ മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡിക്ക് വേണ്ടിയും ടൂൾ റിസർച്ച് സെൻറ്ററിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിലും ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. മൈക്രോസ്കോപ്പ് ഒരു പ്രസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്, വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ പാർട്സ്, മെറ്റൽ സ്റ്റേജ്, ഇതാണ് മെറ്റൽ സ്റ്റേജ്. ഇതുപയോഗിക്കുന്നത് സ്പെസിമൻ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മെക്കാനിക്കൽ സ്റ്റേജാണ് ഇത്, ഇതാണ് മെക്കാനിക്കൽ സ്റ്റേജ്. ഇത് എക്സ് വൈ ആക്സിസിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൂവ് ചെയ്യാൻ സാധിക്കും ഈ നോബ് ഉപയോഗിച്ച്. ഐ പീസ്, രണ്ട് ഐ പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഐസൈറ്റിനനുസരിച്ച് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബ്രൈറ്റ്നെസ്സിൻ്റെ നോബ് ഇവിടെയുണ്ട്, ഇവിടെയാണ് ബ്രൈറ്റ്നസ് നോബ്. ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടാനും കുറയ്ക്കാനും ഈ നോബ് ഉപയോഗിച്ച് സാധിക്കും. ഫൈൻ നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വ്യൂ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഇത് ഫൈൻ നോബാണിത്, ഇത് കോഴ്സ് നോബാണ്. വ്യൂ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇത് ഉപയോഗിച്ചിട്ട് സാധിക്കും. ട്രിനോക്കുലർ ഹെഡാണിത്, ഐ പി എസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ട്രിനോക്കുലർ ഹെഡ്. പവർ ഓൺ ഓഫിന് വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലാംപ് ഹോൾഡർ, ഇതാണ് ലാംപ് ഹോൾഡർ. ഇവിടെ ലാമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ലാമ്പ് 3 watts ഒരു LED ലാമ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോസ് പീസാണിത്, ഇതാണ് നോസ് പീസ്. ഈ നോസ് പീസിൽ, നോസ് പീസ് ഇല്ല, നമ്മൾ 5 lenses ഫിക്സ് ചെയ്തിട്ടുണ്ട്. 50, 100, 200, 500, 1000 എന്നിങ്ങനെ മാഗ്നിഫിക്കേഷനുള്ള 5 lenses ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ നോസ് പീസ് ഉപയോഗിച്ച് നമുക്ക് ആ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കും. നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി, ഇവിടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു 24 sample specimens ഉണ്ട്, പല മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചത്. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ് എന്നിങ്ങനെ 24 sample specimens ആണുള്ളത്. ഇത് ബ്രാസിൻ്റെ സ്പെസിമെൻ ആണ്, ഇതിൻ്റെ സെൻട്രലാണ് ബ്രാസ് കൊടുത്തിരിക്കുക. ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡിംഗ് മെറ്റീരിയലാണ് ബാക്കിയുള്ളത്. ഇത് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാം.
ഈ മെറ്റൽ സ്റ്റാൻഡിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുക. നമ്മുടെ ബ്രാസിൻ്റെ സ്പെസിമെൻ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. രണ്ട് ക്ലിപ്പ് യോജിച്ചത് കറക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഇമേജ് നമുക്ക് ഐ പി എസിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഐ പി എസിലൂടെ കാണുന്ന വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുക. നമുക്ക് ഈ ഇമേജ് സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഡിജിറ്റൽ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡിജിറ്റൽ ക്യാമറ. ഇത് സോഫ്റ്റ്വെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ സിസ്റ്റത്തിലാണ് ഇതിൻ്റെ റീഡിങ് എടുക്കുക. നമ്മുടെ മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പിൽ വെച്ച സ്പെസിമെൻ ബ്രാസാണ് വെച്ചത്. ആ ബ്രാസിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളിതിൻ്റെ മാഗ്നിഫിക്കേഷൻ എടുക്കുകയാണ്. സിസ്റ്റത്തിൽ മാഗ്നിഫിക്കേഷൻ എടുക്കുന്നു. അവിടെ 1000 നമ്മൾ കൊടുത്തിരിക്കുന്നത്, 1000 ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1000. അതിനുശേഷം എൻ്റെ ഒരു സ്നാപ്പ് നമ്മൾ എടുക്കാൻ പോവുക. സ്നാപ്പ് എടുക്കുന്നു, സ്നാപ്പ് എടുത്തു. ഇതാണ് സ്നാപ്പ്. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വ്യൂ നമുക്ക് കിട്ടി. ഈ വ്യൂ കിട്ടി കഴിയുമ്പോൾ ഇവിടെ മെഷർമെൻറ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ്സ് പോയി നമ്മൾ ഗ്രെയിൻ സൈസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഗ്രെയിൻ സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഗ്രെയിൻ സൈസ് എടുത്തു. മാനുവൽ ഇൻ്റർസെപ്റ്റ് ഉണ്ട്, മാനുവൽ ഇൻ്റർസെപ്റ്റ് കൊടുത്തു. ഇവിടെ ലൈൻ കളർ കൊടുത്തിട്ടുണ്ട്, ഇൻ്റർസെക്ഷൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഗ്രെയിൻസാണത്. നമ്മളിപ്പോൾ എടുക്കേണ്ടത് ഈ ഗ്രെയിൻസിൻ്റെ ഓരോന്നിൻ്റെയും ബൗണ്ടറി നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് കൊടുക്കുക. ഇൻ്റർസെക്ഷൻ ഈ കളർ സെയിം കളർ കൊടുത്താൽ മതി, കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളറ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ലൈൻസ് എത്ര, നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ലൈൻസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. 5 കൊടുത്തു. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ലൈൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ലൈൻ്റെയും ബൗണ്ടറിയും മാർക്ക് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ബ്ലൂ കളറിൽ ബൗണ്ടറി ലൈൻ്റെ ഗ്രെയിൻ്റെ ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റുന്നു. ഗ്രെയിൻ്റെ ബൗണ്ടറി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഗ്രെയിൻ ബൗണ്ടറി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ആഡ് റിസൾട്ട് റിപ്പോർട്ട്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡാറ്റ റിക്വസ്റ്റർ, സ്പെസിമെൻ ഐ ഡി, സ്പെസിമെൻ നെയിം, സപ്ലയർ നെയിം, പാർട്ട് നമ്പർ, റിപ്പോർട്ട് ഹോൾഡിംഗ്, റിപ്പോർട്ട് ഹെഡിങ് ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം റിപ്പോർട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ സ്പെസിമെൻ്റെ ഗ്രെയിൻ സൈസ് കൊടുത്തിരിക്കുന്നത്. ഗ്രെയിൻ സൈസ് ആവറേജ് ഗ്രെയിൻ സൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10. ലൈൻ്റെ ടോട്ടൽ ലെങ്ത് 0.6 mm കൂട്ടി നമ്പർ ഓഫ് ഇൻ്റർസെക്സ് 62 ആണ്. ആവറേജ് ഇൻ്റർസെക്സ് 103. ഇങ്ങനെയാണ് മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സ്ട്രക്ചറൽ സ്റ്റഡി നടത്തുക, അതിൽ ഗ്രെയിൻ സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ്. അതിനുവേണ്ടി സ്പെസിമെൻ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെഷീൻസാണ് ബെൽ ഗ്രൈൻഡറും പോളിഷിംഗ് മെഷീനും. മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം റഫ് സർഫസ് സ്മൂത്ത് ആക്കുന്നതിനാണ് ബെൽ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. ഇതൊരു സിമ്പിൾ മെഷീനാണ്. ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് അബ്രാസീവ് ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഗ്രൈൻഡിംഗ് വീൽ പോലെ അബ്രാസീവ് പാർട്ടികൾസ് പിടിപ്പിച്ചിട്ടുള്ള ബെൽറ്റാണിത്. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പെസിമെൻ ബെൽറ്റ് ചേർത്ത് വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നു. അങ്ങനെ റഫ് സർഫസ് സ്മൂത്ത് ആക്കുന്നു. ഞാൻ സ്മൂത്താക്കി വരിക. ഇത് റഫ് സർഫസ് ആണ്, ഇത് സ്മൂത്ത് ആക്കുന്നു. ബെൽ ഗ്രൈൻഡർ ഉപയോഗിച്ച്
റഫ് സർഫസ് റിമൂവ് ചെയ്ത സ്പെസിമെൻ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസിയിൽ പോളിഷ് ചെയ്യുന്നതിനാണ് പോളിഷിംഗ് മെഷീൻ ഉപയോഗിക്കുക. പോളിഷിംഗ് മെഷീനിന് രണ്ട് ഡിസ്ക്കുണ്ട്. ഒരു ഡിസ്കിൽ എമറി ക്ലോത്ത് അല്ലെങ്കിൽ എമറി പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് 200 എമറി പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 200 ഉപയോഗിച്ച് പോളിഷ് ചെയ്തതിന് ശേഷം അത് മാറ്റി 400, 800, 1000 ഇത് മാറി മാറിയിടും ഫൈനൽ പോളിഷിങ്ങിന് വേണ്ടിയിട്ട്. ഫൈനൽ പോളിഷിങ് നടത്തുന്നത് അതിനുശേഷം സെക്കൻഡ് ഡിസ്കിലാണ് ഫൈനൽ പോളിഷിങ് നടത്തുക. സെക്കൻഡ് ഡിസ്കിൽ കൊടുത്തിരിക്കുന്നത് വെൽവെറ്റാണ്. ഇത് വെൽവെറ്റാണത്. വെൽവെറ്റിൽ ഫൈൻ ഗ്രൈൻഡിങ് പേസ്റ്റ്, ഇത് ഫൈൻ ഗ്രൈൻഡിങ് പേസ്റ്റാണത്. ഈ ഫൈൻ ഗ്രൈൻഡിങ് പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം പോളിഷിങ് നടത്തുന്നു, ഫൈനൽ പോളിഷിങ് നടത്തുന്നു. ഈ ഫൈനൽ പോളിഷിങ്ങിന് ശേഷം എച്ചിങ് സൊല്യൂഷനിൽ ക്ലീൻ ചെയ്തിട്ടാണ് മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പിൽ ടെസ്റ്റ് ചെയ്യുക. നമുക്ക് മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്ക് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് 50 to 1000 RPM റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ 50 RPM ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. RPM നമുക്ക് കൂട്ടാം. എമറി ക്ലോത്തിൽ പോളിഷ് ചെയ്യുമ്പം നമുക്ക് കൂളൻ്റായിട്ട് വർക്ക് പീസിന് സ്പെസിമെൻ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂളൻ്റായിട്ട് വാട്ടർ ഉപയോഗിക്കും. അതിനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പോളിഷ് ചെയ്യുക. ഇതിപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആർ പി എം നമ്മൾ പോളിഷ് ചെയ്യുന്നു. അങ്ങനെ പോളിഷ് ചെയ്തതിന് ശേഷം ഇത് 200 എമറി ക്ലോത്ത് ആണ്. അതിനുശേഷം 400, 600, 800, 1000 ഈ എമറി പേപ്പറോ അല്ലെങ്കിൽ എമറി ക്ലോത്ത് മാറി മാറിയിട്ട് പോളിഷ് ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, 200 തന്നെ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്മൂത്താവും. അതിനുശേഷമാണ് വെൽവെറ്റിൽ ഫൈൻ ഗ്രെയിൻ ഗ്രൈൻഡിങ് പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസ് വളരെ സ്മൂത്തായി മാറും. ഈ ഫൈനൽ പോളിഷിങ്ങിന് ശേഷമാണ് എച്ചിങ് സൊല്യൂഷനിൽ എച്ച് ചെയ്ത് ക്ലീൻ ചെയ്യുക.